മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരജോഡികളാണ് രാഹുലും അശ്വതിയും. എന്നും സമ്മതം എന്ന സീരിയലിലൂടെ നായിക നായകന്മാരായി എത്തിയ താരങ്ങൾ വലിയ ജനപ്രീതി നേടിയിരുന്നു. പിന്നാലെ യഥാർത്ഥ ജീവിതത്തിലും തങ്ങൾ ഒന്നാവുകയാണെന്ന് ഇരുവരും ആരാധകരെ അറിയിച്ചു. ഇപ്പോഴിതാ വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ വിവാഹിതരായിരിക്കുകയാണ് താരങ്ങൾ. കഴിഞ്ഞ ആഴ്ചയാണ് ഇരുവരും വിവാഹിതരായത്. വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ വർഷമാണ് വീട്ടുകാരുടെ സമ്മതത്തോടെ ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത്. അന്നു മുതൽ വിവാഹം എന്നാണെന്ന ചോദ്യങ്ങളുമായി ആരാധകരും എത്തിയിരുന്നു. ഓൺ സ്ക്രീനിലെ പ്രിയ ജോഡികൾ ഒന്നായതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ ഇപ്പോൾ. അതിനിടെ വിവാഹശേഷം വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ ഇവരുടെ ആദ്യ അഭിമുഖവും ശ്രദ്ധ നേടുകയാണ്. തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ശേഷം വന്ന നെഗറ്റീവ് കമൻറ്റുകളെക്കുറിച്ചുമെല്ലാം ഇരുവരും സംസാരിച്ചു. സീരിയലിൽ വരുന്നതിന് 2 വർഷം മുന്നേ വീട്ടുകാരുടെ സമ്മതത്തോടെ എല്ലാം ഉറപ്പിച്ചു വെച്ചിരുന്നതാണെന്ന് ഇരുവരും പറഞ്ഞു. ഞങ്ങൾ നേരത്തെ സുഹൃത്തുക്കളാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ അടുത്തു. അപ്പോൾ തന്നെ വീട്ടിൽ പറഞ്ഞു, എല്ലാം സംസാരിച്ചു വെച്ചു. 2 വീട്ടുകാർക്കും കുഴപ്പമില്ലെന്ന് അറിഞ്ഞ ശേഷം മുന്നോട്ട് കൊണ്ടുപോയ ബന്ധമാണ് ഞങ്ങളുടേത്. അശ്വതിയും രാഹുലും വ്യക്തമാക്കി, അപ്രതീക്ഷിതമായാണ് ഞങ്ങൾ സീരിയലിൽ ഒന്നിച്ചത്. എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോയപ്പോഴാണ് ഒരേ സീരിയൽ ആണെന്ന് അറിയുന്നത്. ഇൻഡസ്ട്രിയിൽ എത്തിയ ശേഷം ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ അങ്ങനെയാണോ എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. എന്നാൽ ഞങ്ങൾ ഇതിലേക്ക് വരുന്നതിന് മുന്നേ വീട്ടുകാരുമായി എല്ലാം ആലോചിച്ചുറപ്പിച്ച് വെച്ചിരുന്നതാണ്. കല്യാണത്തിന് ഓരോ സമയവും പ്രായവും ഒക്കെ ഉണ്ടല്ലോ, അശ്വതി പറയുന്നു. വിവാഹത്തെക്കുറിച്ചും വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തതിനെ കുറിച്ചും ഇരുവരും സംസാരിച്ചു. തനത് കേരള വിവാഹത്തിൽ നിന്നും അല്പം വ്യത്യസ്തമായി ചെയ്യാം എന്ന പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നുവെന്ന് ഇരുവരും പറഞ്ഞു. എന്തുകൊണ്ട് സീരിയലിട്ട വിവാഹ വേഷത്തിൽ സ്വന്തം വിവാഹത്തിന് എത്തിയില്ല എന്ന് ആളുകൾ ചോദിച്ചിരുന്നു. ഒരു വെറൈറ്റി കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു അതെന്ന് അശ്വതി വ്യക്തമാക്കി. വിവാഹം ആർഭാടമാക്കണമെന്ന ചിന്തയൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നടത്തണം എന്നായിരുന്നു പ്ലാൻ. എന്നാൽ സമയം ഒരു വിഷയമായതുകൊണ്ടാണ് ഇവിടെ തന്നെ എല്ലാം സെറ്റ് ചെയ്തത്. പിന്നെ വിവാഹം ഒരിക്കലല്ലേ, അത് ഇങ്ങനെയാക്കാം എന്ന് കരുതി എന്നും രാഹുൽ പറഞ്ഞു. വിവാഹത്തിന് ശേഷം നെഗറ്റീവ് കമൻസുകൾ വന്നതിനെ കുറിച്ചും അശ്വതിയും രാഹുലും പറയുന്നുണ്ട്. നെഗറ്റീവ് കമൻറ്റുകൾ വരാത്ത ഒരു പോസ്റ്റും ഉണ്ടാകാറില്ല. ബോഡി ഷെയ്മിംഗ് നടത്തി വന്ന ഒരാൾക്കെതിരെ നമ്മൾ കേസ് കൊടുത്തു. ഒരു വെറൈറ്റി ലുക്ക് ചെയ്യാൻ വേണ്ടിയാണ് വിവാഹത്തിന് അങ്ങനെയുള്ള വേഷം ധരിച്ചത്. എന്നാൽ അതിനെതിരെയാണ് കമൻറ്റുകൾ വന്നത്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ ഭർത്താവിനെ കളഞ്ഞിട്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ മെസ്സേജ് അയച്ചു. അനാവശ്യമായ ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചു. എൻ്റെ ജീവിതത്തിലല്ലേ കളിച്ചത്, അതുകൊണ്ട് വെറുതെ വിടണം എന്ന് തോന്നിയില്ല, കേസ് കൊടുത്തു, അശ്വതി പറയുന്നു. സ്കിൻ അലർജി വന്ന സമയത്ത് സ്റ്റിറോയിഡ് അടങ്ങിയ ഗുളിക കഴിച്ചതാണ് ശരീരം വർദ്ധിക്കാൻ കാരണമായതെന്നും അശ്വതി അഭിമുഖത്തിൽ പറഞ്ഞു. Thank you.